ഡംപി ലെവൽ ഉപയോഗിച്ച് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ലെവൽസ് എടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഡംപി ലെവലിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ ബോക്സിലാണ് ഡംപി ലെവൽ വരുന്നത്, കൂടെ ഒരു ലെവലിംഗ് സ്റ്റാഫ് ഉണ്ടായിരിക്കും. ലെവലിംഗ് സ്റ്റാഫ് റീഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഓരോ മാർക്കിങ്ങും 5 മില്ലിമീറ്റർ വെച്ചാണ് കൊടുത്തിട്ടുള്ളത്. ആ കറുപ്പ് കാണുന്നത് 5 മില്ലിമീറ്ററാണ് തിക്നെസ്, അതുപോലെ വൈറ്റ് ഗ്യാപ്പും 5 മില്ലിമീറ്റർ തിക്നെസ്സാണ്. പിന്നെ ഒരു ട്രൈപോഡ് ഉണ്ടായിരിക്കും. ട്രൈപോഡിന് അടിയിൽ 3 സ്ക്രൂവും അതിൻ്റെ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ 3 സ്ക്രൂ. പിന്നെ ഈ മുകളിൽ കാണുന്ന ഈ പ്ലേറ്റിലാണ് നമ്മുടെ ഡംപി ലെവൽ ഫിക്സ് ചെയ്യുന്നത്. അതിനൊരു സ്ക്രൂ ഉണ്ടായിരിക്കും, ആ സ്ക്രൂ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഡംപി ലെവലിൻ്റെ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. അടിയിൽ ചെറിയൊരു ഓപ്പൺ മെക്കാനിസം ഉണ്ട്, അതൊന്ന് ഞെക്ക് ചെയ്താൽ. അപ്പോൾ ഈ കാണുന്നതാണ് ഡംപി ലെവൽ, ആ ചെറിയ സൈഡിലൂടെയാണ് നമ്മൾ നോക്കുന്നത്. ഡംപി ലെവലിൻ്റെ കൂടെ തന്നെ ബബിള് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ഹൊറിസോണ്ടിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബബിള് ഫിക്സ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലം ബോബ് ഉണ്ട്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് വെക്കുന്ന ആ ഭാഗം കറക്റ്റ് ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലം ബോബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ക്യാമറയൊക്കെ കവർ ചെയ്യുന്നത് പോലെ. അത് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്നതാണ് ബബിൾ എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് സെൻട്രലായാൽ മാത്രമേ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് കറക്റ്റ് ലെവൽ കിട്ടുകയുള്ളൂ. അതുപോലെ ലെവലിംഗ് സ്റ്റാഫിൽ ആ റീഡിംഗ് എടുക്കുന്നത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ വിരൽ വെച്ച മാർക്കാണ്, 10 സെൻറ്റിമീറ്ററാണ് ഇപ്പോൾ കാണുന്നത്. ഇത് 12.5 സെൻറ്റി, പിന്നെ 11 സെൻറ്റി, ഈ കാണുന്നത് 20 സെൻറ്റിമീറ്ററാണ്, അതുപോലെ 30 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ. അങ്ങനെ നമുക്ക് ഓരോ റീഡിംഗ് വളരെ സിമ്പിളായിട്ട് എടുക്കാം. 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ആ കറുത്തതിൻ്റെ താഴെ 50.5, 51, 51.5, 52, 52.5, 53, 53.5, അതിന് മുകളിൽ 54, 54.5, 55. ഇങ്ങനെ 5 mm ആണ് ഓരോ ലെൻസും തമ്മിലുള്ള വ്യത്യാസം. നമുക്കിനി ഈ ഡംപി ലെവൽ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ട്രൈപോഡ് സ്ക്രൂ ലൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഹൈറ്റിലേക്ക് വെക്കുക. ശേഷം സ്ക്രൂ വീണ്ടും ഫിക്സ് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ ഉറപ്പിച്ച് വെക്കണം. ഇളകി പോകാൻ പാടില്ല, കറക്റ്റ് ലെവൽ തന്നെ വെക്കണം. ശേഷം നമ്മുടെ ഡംപി ലെവൽ എടുക്കുക. ഡംപി ലെവൽ എടുത്തിട്ട് ആ പ്ലേറ്റിലേക്ക് വെച്ച് താഴെയുള്ള സ്ക്രൂ വെച്ചിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്യണം. അത് ഇളകി പോകാൻ പാടില്ല, നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കാണുന്നതാണ് ആ സ്ക്രൂ, ഇത് വെച്ചിട്ട് നന്നായിട്ട് ഫിക്സ് ചെയ്യണം. ഡംപി ലെവൽ ഇപ്പോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കറക്റ്റ് ഹൊറിസോണ്ടൽ ലെവലാക്കണം. ഇങ്ങനെ കറക്റ്റ് ഹൊറിസോണ്ടൽ ലെവലാക്കാൻ വേണ്ടിയിട്ട് ആ ബബിള് കറക്റ്റ് ആ സെൻറ്ററിൽ വരണം. ബബിള് കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവരേണ്ടത് ഈ താഴത്തുള്ള 3 സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ്. ആദ്യം ഈ 2 സ്ക്രൂവിന് പാരലായിട്ട് നമ്മുടെ ഡംപി ലെവൽ വെച്ചിട്ട് രണ്ടും ഒരേ സൈഡിലേക്ക് ഈ ഇത് തിരിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ 2 സ്ക്രൂവും ഒന്നെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോ തിരിച്ച് ആ ബബിൾ നീങ്ങുന്നതിനനുസരിച്ച് വെക്കുക. എന്നിട്ട് ബബിള് സെൻറ്ററിലായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും 90 ഡിഗ്രിയിൽ തിരിച്ചിട്ട് വീണ്ടും ഇതുപോലെ പാരലാക്കി വെക്കണം. വീണ്ടും 90 ഡിഗ്രിയിൽ തിരിച്ചിട്ട് ഈ ഒറ്റ സ്ക്രൂ വെച്ചിട്ട് വീണ്ടും ആക്കിയിട്ട് ഈ സെൻറ്ററിലാവുന്നത് വരെ നമ്മൾ തിരിച്ചുകൊണ്ടിരിക്കണം. ബബിൾ ഇപ്പോൾ നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഈ ഡംപി ലെവൽ കറക്റ്റ് ഹൊറിസോണ്ടൽ ലൈനിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് ആ സ്റ്റാഫ് വെച്ചിട്ട് റീഡിംഗ് എടുക്കാം. നമ്മൾ ലെവൽസ് എടുക്കുമ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു 0 പോയിൻ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ സ്റ്റാഫ് വെച്ചിട്ടുള്ള ആ ഭാഗത്തിൻ്റെ അടിഭാഗമാണ് 0 ലെവൽ. അതായത് നമ്മൾ ആ സ്റ്റാഫ് വെച്ചിട്ടില്ലേ, ആ സ്ഥലം, ആ സ്റ്റാഫ് വെച്ച ആ ഭാഗമാണ് നമ്മുടെ 0 ലെവൽ. അപ്പോൾ ആ 0 ലെവലിൽ വെച്ചിട്ട് ആദ്യം നമ്മുടെ സ്റ്റാഫിൻ്റെ റീഡിംഗ് എടുക്കണം. ആ റീഡിംഗ് ആയിരിക്കും നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ടേബിൾ ഉണ്ടാക്കിയെടുക്കണം. സ്റ്റേഷന്, ബാക്ക് സൈറ്റ്, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്, ഫോർ സൈറ്റ്, ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്, അതുപോലെ റിലേറ്റീവ് ലോവറിംഗ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ 0 പോയിൻ്റിൽ, അതായത് നമ്മുടെ ബെഞ്ച് മാർക്കിൽ സ്റ്റാഫ് വെച്ചിട്ട് റീഡിംഗ് എടുത്തു. 1.22 ആണ് കിട്ടിയത്. അതായിരിക്കും നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. അതും ഇതിൽ രേഖപ്പെടുത്തി. ശേഷം നമ്മൾ ആ സ്റ്റാഫ് എടുത്തിട്ട് നമുക്ക് ഏത് പോയിന്റിലെ ലെവലാണോ നമുക്ക് നോക്കേണ്ടത് ആ പോയിന്റിൽ ഈ സ്റ്റാഫ് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ നമുക്ക് ഇതിലൂടെ വീണ്ടും റീഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റീഡിംഗ് ലഭിക്കും. ആ റീഡിങ്ങിൽ നിന്ന് നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മൈനസ് ചെയ്താൽ നമുക്ക് അവിടുത്തെ റീഡിംഗ് ലഭിക്കും. അപ്പോൾ ആ പോയിന്റിൽ ഞാൻ റീഡിംഗ് എടുത്തപ്പോൾ 0.97 ആണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ വളരെ സിമ്പിൾ മാത്തമെറ്റിക് കാൽക്കുലേഷനിൽ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ആദ്യം വെച്ച ആ 0 ലെവൽ, അതിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് നമ്മൾ രണ്ടാമത് ആ സ്റ്റാഫ് വെച്ച പോയിന്റ് പൊങ്ങിയിരിക്കുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ആദ്യം കിട്ടിയ ലെവലിന് രണ്ടാമത് കിട്ടിയ ലെവൽ കുറച്ചാൽ 25 സെൻറ്റിമീറ്റർ, 25 സെൻറ്റിമീറ്റർ ആണ് പൊങ്ങിയിട്ടുള്ളത്. അപ്പോൾ വളരെ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ആദ്യം നമ്മൾ 0 ലെവലിൽ സ്റ്റാഫ് വെക്കുന്നു, എന്നിട്ട് ഇൻസ്ട്രുമെൻറ്റിലൂടെ നോക്കുന്നു. ആ ലെവലായിരിക്കും നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് ആ 0 ലെവലിന്
1.22 മീറ്റർ ഹൈറ്റ് പൊങ്ങിയിട്ടാണ് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് നിൽക്കുന്നത്. സീറോ ലെവലിൽ നിന്ന് 122 സെൻറ്റിമീറ്റർ നമ്മുടെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് പൊങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് അവിടെ സ്റ്റാഫ് വെച്ച് നമ്മൾ നോക്കിയപ്പോൾ 122 സെൻറ്റിമീറ്റർ നമുക്ക് റീഡിംഗ് ലഭിച്ചത്. അപ്പോൾ ആ റീഡിംഗ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹൈറ്റായിട്ട് എടുത്തു. ഇനി നമുക്ക് ഏത് പോയിന്റിലെ ലെവലാണോ കാണേണ്ടത് ആ ലെവലിൽ വീണ്ടും സ്റ്റാഫ് വെച്ചു. ആ സ്റ്റാഫ് വെച്ചപ്പോൾ നമുക്ക് 1.22 മീറ്ററിനേക്കാൾ കുറഞ്ഞൊരു സംഖ്യയാണ് കിട്ടിയത്, അതായത് 97 ആണ് കിട്ടിയത്. അതിനർത്ഥം 25 സെൻറ്റിമീറ്റർ നമ്മുടെ സീറോ ലെവലിൽ നിന്ന് ആ പോയിന്റ് പൊങ്ങി എന്നാണ് അർത്ഥം. നമുക്ക് കിട്ടുന്ന റീഡിംഗ് 1.22 മീറ്ററിനേക്കാൾ കൂടുതലാണെങ്കിൽ, അതായത് 1.52 ഒക്കെ ആണെങ്കിൽ, അതിനർത്ഥം 1.52 നിന്ന് 1.22 കുറച്ചാൽ 30 സെൻറ്റിമീറ്റർ ആ സീറോ ലെവലിന് താഴെയാണ് എന്ന് അർത്ഥം. അപ്പോൾ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിനേക്കാൾ കൂടുതലുള്ള റീഡിംഗ് ആണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ നമ്മുടെ ലെവല് നമ്മുടെ സീറോ ലെവലിന് താഴെയാണെന്ന് അർത്ഥം. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിനേക്കാൾ കുറവായിട്ടുള്ളൊരു സംഖ്യയാണ് ലഭിക്കുന്നത് എങ്കിൽ നമ്മുടെ ലെവല് സീറോ ലെവലിന് മുകളിലാണ് എന്നർത്ഥം. അപ്പോൾ ഈ കാണുന്നതാണ് ഡംപി ലെവലിൻ്റെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. സിവിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഈ ചാനലിലൂടെ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. ബൈ ബൈ.